മുസവ്വിർ അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. എന്താണ് മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന നടത്തുന്നവൻ, ആകൃതി നൽകുന്നവൻ, ആകൃതിപ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. സാധാരണ ഫോട്ടോഗ്രാഫർമാർക്ക് മുസവ്വിർ എന്ന് പറയും. മുസവ്വിർ അയാളൊരു രൂപം ഉണ്ടാക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന രചയിതാവിന്, ഒരു ചിത്രകാരന് മുസവ്വിർ എന്ന് പറയും. തസ്വീർ എന്ന് ഫോട്ടോക്ക് പറയും, സൂറ എന്ന് ഫോട്ടോക്ക് പറയും. സവ്വറ യുസവ്വിറു, രൂപം നൽകി ആകൃതിപ്പെടുത്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസവ്വിറാണെന്ന് പറഞ്ഞാൽ, ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അൽ മുസവ്വിർ ഖലഖഹു കൈഫ ശാഅ വ കൈഫ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിച്ചു, ഇനി ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും. ഏത് നിലക്ക് അവൻ ഉദ്ദേശിച്ചോ, മനുഷ്യരുദ്ദേശിക്കുന്നതല്ല അല്ലെങ്കിൽ സൃഷ്ടി ഉദ്ദേശിക്കുന്നതല്ല, അവൻ ഉദ്ദേശിക്കുന്നതാണ് നടക്കുന്നത്. നമുക്കറിയൂടേ, ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും വളരെ വ്യത്യാസമാണ്. ആരും ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഈ കോലം വേണമെന്ന്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചതല്ല ഈ കോലത്തിലാ ജനിച്ചു വീഴാൻ. നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ, നീ എവിടെയാ ജനിക്കണ്ട്, എത്ര ഇഞ്ച് പൊക്കം വേണം, എന്താ കളറ് വേണ്ടത്, മൂക്കെങ്ങനെയായിരിക്കണം, കണ്ണെങ്ങനെയായിരിക്കണം, കാതെങ്ങനെയായിരിക്കണം, കൈകാലെങ്ങനെയായിരിക്കണം, എത്ര വണ്ണം വേണം, എത്ര തടി വേണം ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹു തീരുമാനിക്കുന്നത്, പടച്ചതമ്പുരാനൊരു തീരുമാനിക്കുകയാണ്. അവനാരാണ്? അള്ളാഹു ആരാണ്? അവൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നവനാണ്. ഫില്ലർഹാമി, മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ. കൈഫ യശാഉ, അവനുദ്ദേശിക്കുന്ന പ്രകാരം. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ എന്നല്ല, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോ കുട്ടി ഉദ്ദേശിക്കണ്ട, കുട്ടിന്റെ വാപ്പ ഉദ്ദേശിക്കും പോലെ എടുക്കോ? കുട്ടിന്റെ വാപ്പ കല്യാണം കഴിക്കുന്ന കാലത്ത് വിചാരിച്ചു ഇങ്ങനെ മോനുണ്ടാണോ, അല്ലെങ്കിൽ ഉമ്മ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കണം മോന്, നടക്കോ? നടക്കൂലല്ലോ. അവൻ ഉദ്ദേശിക്കും പോലെ, അവൻ ഉദ്ദേശിക്കുന്ന നിലക്കാണ് അവൻ രൂപം നൽകുക. നമ്മൾ ആരും വിചാരിച്ച രൂപത്തിലല്ല, അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരാൾക്കും ഒരാളുടെ രൂപം മാറ്റാൻ കഴിയൂല, ഒരാൾക്കും കഴിയൂല. ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പെൺകുട്ടിയാക്കി തരാം, പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ആൺകുട്ടിനാക്കി തരാം, ഇതൊന്നും പറയാൻ ഒരാൾക്കും കഴിയൂല. അതൊക്കെ വെറുതെ പൊട്ടക്കഥ പറയണതാ. പെണ്ണായി പീറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റുന്ന പൂർണ്ണ പോലീവാണോർ. വൈദ്യശേഖനെ സംബന്ധിച്ച് പറഞ്ഞതാ, പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോൽ മാറ്റിക്കൊടുക്കുന്ന പൂർണ്ണ പൊലിവാണോർ. ഏ, അങ്ങനത്തെ ഓറുമില്ല, അങ്ങനെ പൂർണ്ണ പൊലിവാണ് ഓറില്ല. അല്ലാഹു മാത്രമാണ് മുസവ്വിർ, അവനേ അതിന് കഴിയൂ, അവൻ മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാത്തൊരു മുസവ്വിർ ഇല്ല. എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ മുസവ്വിർ അവനാണ്. അതുകൊണ്ട് മനുഷ്യനോട് ചോദിക്കണം, മനുഷ്യ എന്താ നീ അള്ളാഹിനെ സംബന്ധിച്ച് ചിന്തിച്ചത്? അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നീ വലിയ ധിക്കാരിയായിട്ടാണല്ലോ ലോകത്ത് നടക്കുന്നത്, നിന്നെ എന്താ വഞ്ചിച്ചത്? എന്തൊരു ബോധമില്ലാത്ത ചിന്താഗതിയിലൂടെയാ നീ നടക്കുന്നത്? നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മനുഷ്യനെ വിളിച്ചുകൊണ്ട് റബ്ബര് ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ദാല്ല പറയുന്നത് വളരെ കൃത്യമായി. ഓ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ്? ആ ഉദാരനായ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ തോന്നിയ വാസം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച വികാരം എന്താണ്? നിനക്കതിന് സാധ്യമാണോ? നിനക്കതിന് അർഹതയുണ്ടോ? കാരണം അല്ലദീ ഖലഖക, നിന്നോട് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ പറഞ്ഞ നിന്റെ റബ്ബല്ലയോ നിന്നെ പടച്ചത്? ഫസവ്വാക ഫഅദലക, വേണ്ട രൂപത്തിൽ അവൻ നിന്നെ ശരിപ്പെടുത്തിയില്ലേ? എല്ലാം ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആ നിലക്ക്, ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ റക്ക
ബക്ക അവനല്ലയോ നിന്നെ കൂട്ടിഘടിപ്പിച്ച് ഈ കോലത്തിൽ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് നിന്റെ ജനനത്തിലോ നിന്റെ കളറിലോ നിന്റെ രൂപത്തിലോ നിന്റെ ഭാവത്തിലോ നിന്റെ ശരീരത്തിന്റെ ഒരു കാര്യത്തിലും ഒരാൾക്കും ഒരു പങ്കുമില്ലെങ്കിൽ അതേ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ നിനക്കെന്താണോ അവകാശമുള്ളത്? ഇതാ അള്ളാഹുവിന്റെ ചോദ്യം. മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദി ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാ റക്കബക. ശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വസവറക്കും ഫഅഹ്സന സുവറക്കും. അള്ളാഹുവാണ് നിങ്ങൾക്ക് രൂപം തന്നത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ആകൃതി നൽകിയത്. ഫഅഹ്സന സുവറക്കും, നിങ്ങളുടെ രൂപങ്ങളെയൊക്കെ അവൻ നന്നാക്കി തന്നില്ലേ? അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ മുസവ്വിർ എന്ന് പറയുന്നു. എല്ലാ അർത്ഥത്തിലും അവൻ്റെതായ ആ രൂപത്തിലുള്ള ഘടിപ്പിക്കൽ, അവൻ്റെതായ രൂപം നൽകൽ, അവൻ്റെതായ ആകൃതി നൽകൽ, അത് കൃത്യമായി അല്ലാഹുവിൻ്റെ മാത്രം അപാരമായ കഴിവിൽപ്പെട്ടതാണ്. ആ നിലക്ക് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ, ജീവനുള്ള ഒരു വസ്തുവിനെ എനിക്കും ഉണ്ടാക്കാൻ കഴിയും അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ടോ പറയാതെയോ ജീവനുള്ളവയുടെ രൂപം പടക്കുന്നത്, പ്രതിമയുണ്ടാക്കുന്നത്, അത് നിർമ്മിക്കുന്നത്, അത് വിൽക്കുന്നത് ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. അതുകൂടി സാന്ദർഭികമായി നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കണം. ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാനോ ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ നമ്മുടെ ഷോക്കേസുകളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ അതിന്നൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. വാതിലിന്മേൽ കൊത്തിവെച്ചിരിക്കുന്നു, ആനയെ കൊത്തിവെച്ചിരിക്കുന്നു തടിയിൽ. അതുപോലെ തന്നെ ഷോ വാളുകളുണ്ട്, ഷോ ഡോറുകളുണ്ട്, അവിടെയൊക്കെ ജീവനുള്ള വസ്തുക്കളുണ്ട്. വീട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള കർട്ടനുകളിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ട്. ഇസ്ലാമികമായി അത് പാടില്ലാത്തതാണ്. ആദരിക്കപ്പെടുന്ന നിലക്ക് തൂക്കിയിടുന്ന, അതല്ലെങ്കിൽ ആ നിലക്ക് പരിപാലിക്കപ്പെടുന്ന ജീവനുള്ള ഒരു വസ്തുക്കളുടെയും ഫോട്ടോകൾ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിലേക്ക് പ്രവേശിക്കാതെ ഉമ്മറപ്പടിയിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ അവസരത്തിൽ ഭാര്യ വന്നുകൊണ്ട്, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് പതിവിന് വിപരീതമായിട്ട് വല്ലതും സംഭവിച്ചോ? ഞാൻ അള്ളാഹുവിനോട് കേറിച്ചു മടങ്ങുന്നു, അങ്ങയോട് ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോടും ഞാൻ മാപ്പ് ചോദിക്കാം. എന്താണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണങ്ങ് വീട്ടിലേക്ക് കയറാതെ, പതിവില്ലാതെ എപ്പ പുറത്തു പോയാലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറുന്നയാളാണല്ലോ നിങ്ങൾ, നിങ്ങളെന്തേ ഇന്ന് വീട്ടിലേക്ക് കയറാൻ മടിച്ച് പുറത്ത് തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ച അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആലാ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? എന്താ അവിടെ ഒരു കർട്ടൻ കാണുന്നുണ്ടല്ലോ, ഞാൻ പോകുമ്പോഴല്ലോ ആ കർട്ടനുമല്ല അവിടെ തൂക്കിയിട്ട വിരിയിലതാ ഒരു ജീവനുള്ള വസ്തുവിന്റെ ചിത്രമുണ്ട്, അത് വലിച്ചു കീറാനാ പറഞ്ഞത്. അതവിടെ തൂക്കിയിടുന്നവിടത്തോളം എനിക്കങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. സ്വഹീഹായ ഹദീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവനുള്ള വസ്തുക്കളുടേതായ പ്രതിമകൾ നമ്മുടെ ഷോക്കേസുകളിൽ വെക്കണ്ട, ആ കലണ്ടറുകളിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളുള്ളത് നമ്മുടെ ചുമരുകളിൽ തൂക്കണ്ട, ആ നിലക്ക് നമ്മൾ പ്രദർശിപ്പിക്കണ്ട. മരിച്ചുപോയ ഉമ്മാനെയും ഉപ്പാനെയും ഓർക്കാനാണെന്ന് പറഞ്ഞിട്ട് ചില്ലുകിട്ടുകൊണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതില്ല അവരുടെ ഫോട്ടോകൾ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടോളൂ, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തിൽ മുസവ്വിറൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ കഠിനകഠോരമായ ശിക്ഷ ലഭിക്കുന്ന പാപങ്ങളിൽ പെട്ടതാണ് ആർക്കെന്നോ? അൽ മുസവ്വിറൂന, ചിത്രം വരക്കുന്ന ആളുകൾ. ചിത്രം വരക്കുമ്പോ എല്ലാം പെടൂലേന്ന് ചോദിക്കേണ്ടതില്ല. റസൂലുള്ളാഹിനോട് സംശയം തീർത്തിട്ടുണ്ട് സ്വഹാബിമാര്. പർവ്വതങ്ങളുടെയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയുടെയും മരങ്ങളുടെയും മലകളുടെയും ഒക്കെ ചിത്രം വരക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് റസൂലുള്ളാഹിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഹദീസിൽ കാണാം അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവറ യുഅദ്ദബൂന യൗമൽ ഖിയാമ യുഖാലു ലഹും അഹ്യൂമാ ഖലഖ്തും. ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രതിമകളാവട്ടെ, ഇനി കലണ്ടറുകളുടെ ഫോട്ടോകളാകട്ടെ, രാഷ്ട്രീയത്തോട് വലിയ പ്രസരമുള്ള കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ കട്ടൗട്ടുകൾ സ്വന്തം വീട്ടിലെ പറമ്പിൽ നാട്ടാൻ അനുവാദം കൊടുക്കുന്ന ആളുകളില്ലേ? സ്വന്തം മതിലിന്മേൽ അവരുടെ കട്ടൗട്ടുകൾ വരച്ച് വെക്കുന്ന
കൊടുക്കാൻ അനുവാദം കൊടുക്കുന്നവരില്ലേ? കലണ്ടറുകളിൽ അത് തൂക്കിയിട്ടുകൊണ്ട് തന്റെ നേതാവിനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ആളുകളില്ലേ? നമുക്ക് വലിയ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ. ആ റസൂലുള്ള കർട്ടനിൻ മേലൊരു ചിത്രം കണ്ടപ്പോ പുരയിലേക്ക് കയറാതെ മടിച്ചു നിന്നുകൊണ്ടത് വലിച്ചു കീറാൻ പറഞ്ഞെങ്കിൽ മുസ്ലിമേ നമുക്കെങ്ങനെയാണ് നമ്മുടെ വീട്ടിലത് പ്രദർശിപ്പിക്കാൻ കഴിയുക? അത് ചിന്തിക്കണ്ടേ? നമ്മുടെ വീട് ഇസ്ലാമികമായ വീടായിരിക്കണം. മുസവ്വിറായ അള്ളാഹുവിന്റെ നിയമമാണ് നാം പാലിക്കേണ്ടത്. റസൂലുള്ള പറയുന്നത് നോക്കൂ, അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുന്ന കക്ഷികളോട് പരലോകത്ത് വെച്ച് അള്ളാഹു തആല പറയുന്നു, അഹ്യൂമാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയവക്കെ ഒന്ന് ജീവൻ കൊടുക്കടോ, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി എനിക്കും കഴിയും ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് കണ്ടാൽ നല്ല മനുഷ്യൻ തന്നെ എന്ന് തോന്നുന്ന നിലക്ക് നിങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കിയില്ലേ? അത് പ്രദർശിപ്പിച്ചില്ലേ? അത് പരസ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലേ? അപരസ്യങ്ങളുള്ള ബാനറുകൾ നിങ്ങളുടെ ഷോപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രദർശിപ്പിച്ചില്ലേ? അങ്ങനെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള നിലക്ക് ഉടുപുടയില്ലാത്ത വിവസ്ത്രയായ പെണ്ണിന്റേതും അല്ലാത്തതുമൊക്കെ അടക്കം പല രൂപത്തിലുള്ള ചിത്രങ്ങളുടെയും പിന്നാലെ പോയില്ലേ? ജീവൻ കൊടുക്കടോ ഇവർക്കൊക്കെ എന്ന് അള്ളാഹു അവരോട് ആവശ്യപ്പെടുമെന്ന്, അവർക്കുള്ള ഒരു ശിക്ഷ എന്ന നിലക്ക് അത് അവരോട് അള്ളാഹു ആവശ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. സഹീഹായ ഹദീസാണ്. അപ്പൊ പ്രതിമക്കുട്ടികളും ബിംബക്കുട്ടികളും ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഷോക്കേസിൽ വേണ്ട, ചുമരിലും വേണ്ട, കർട്ടനിലും വേണ്ട, ബാനറിലും വേണ്ട, മാറ്റിവെക്കുക. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ അളലമു മിമ്മൻ ദഹബ യഖ്ലുഖു ഖൽഖൻ കഖൽഖി ഫൽയഖ്ലുഖു ദറത്തൻ ഔലിയഖ്ലുഖു ഹബ്ബത്തൻ ഔലിയഖ്ലുഖു ശൈറാ. റവാഹുൽ ബുഖാരിയ മുസ്ലിം, മുസ്ലിമിലും ബുഖാരിയിലും കാണാം. ഏറ്റവും വലിയ ക്രമി ആരാണുള്ളത്? അവൻ ഞാൻ പടക്കുന്നത് പോലെ ചില വസ്തുക്കളെയൊക്കെ പടക്കാൻ നോക്കുന്നു. അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടി ആ നിലക്ക് തന്നെ അതിനുള്ള ശിക്ഷ എന്ന നിലക്ക് അവരോട് അവയുടെ കൃത്യമായ രൂപത്തിൽ തന്നെ എന്നാൽ ഉപകാരപ്രദമായ നിലക്കൊന്ന് പടക്കൂ എന്നവരോട് പരലോകത്ത് വെച്ച് പറയപ്പെടും. അപ്പൊ നോക്കൂ, ഒരാളെ കൊണ്ട് ഒന്നും പടക്കാൻ സാധ്യല്ല. ഒരു എറുമ്പിനെ പടക്കാൻ കഴിയോ? ഒരു ഈച്ചയെ പോലും ആർക്കും പടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല അവകാശപ്പെടുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആ നിലക്കുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം, സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിച്ചു, ഈ ചിത്രങ്ങള് മൂന്ന് നിലക്കാണെന്ന് അദ്ദേഹം പറയുന്നത്. ചിത്രമുണ്ടാക്കുന്ന കക്ഷികളെ മൂന്നായി അദ്ദേഹം വിഭജിച്ചു. എന്താണ് ഒന്ന്? ഒന്ന്, ചിത്രമുണ്ടാക്കി എന്തിന്? ആരാധിക്കപ്പെടാൻ വേണ്ടി. വിഗ്രഹാരാധകന്മാരൊക്കെ ഉണ്ടാക്കി അത് വിൽക്കുന്നത് പോലെ തന്നെ. ഫഹാദാ കാഫിറുൻ, അത്തരത്തിൽ ഉണ്ടാക്കുന്നവൻ കാഫിറാണ്, അവൻ കഠിനകഠോരം ശിക്ഷക്ക് വിധേയമാകും. രണ്ടാമത് മഹാനവർകൾ പറയുന്നത്, മൻ ഫഅല സൂറ വഖസദ മുലാഹാതി ഖൽഖില്ലാഹി തആല വഅതഖദ ദാലിക, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പകരണ ഇതുപോലെയൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഉണ്ടാക്കും എന്ന മട്ടിലാണ് ഒരുത്തൻ വരച്ചതും ഉണ്ടാക്കിയതുമെങ്കിലോ, ഫഹാദാ കാഫിറുൻ ലഹു, ഇവനും കാഫിർ തന്നെയാണ്, ലഹു മിൻ അശദ്ദിൽ അദാബ്, ഇവനും ഉണ്ട് കടുത്ത ശിക്ഷ. മൂന്നാമതായി റസൂലുള്ള പറയുന്ന ഇമാം നവവി വിശദീകരിക്കുന്നു, മല്ലം യഖ്സുദ് ബിസ്സൂറത്തിൽ ഇബാദ വലൽ മുദാഹാത്, ഇവരിതുകൊണ്ട് ഇബാദത്തൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹ് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാനൊന്നും കരുതിയിരുന്നില്ല, അവൻ വെറുതെ ഉണ്ടാക്കി എങ്കിൽ, ഫഹുവ ഫാസിഖുൻ സാഹിബു ദൻബിൻ കബീരിൻ, അവൻ വൻകുറ്റമാണ് ചെയ്തത്, തെമ്മാടിത്തമാണ് പ്രവർത്തിച്ചത്, മറ്റു പാപങ്ങളെപ്പോലെ വൻപാപങ്ങൾ ചെയ്തതുപോലെ ആവുകയുള്ളൂ, കാഫിറായി പോകുന്നതല്ല. എന്നാലും ഹറാമ് കുറഞ്ഞൊരു പരിപാടിയില്ല, ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിന്ന് അതൊന്നും വളരെ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെയേറെ ആ കാര്യത്തിൽ നമ്മൾ പിന്നോക്കമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വീടുകളിലെ ഇസ്ലാമികമായ സംസ്കാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ പ്രവാചകൻ ഈ വിരോധിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിവെക്കണം എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഖാലിഖ്, അതുപോലെ തന്നെ അൽ ബാരി, അതുപോലെ തന്നെ അൽ മുസവ്വിർ, ഈ നാമങ്ങളാണ് ഇത്രയും സമയം നമ്മൾ വിശദീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ കുറെ നാമങ്ങൾ വിശദീകരിച്ചു.
ഒരു പത്ത് പതിനൊന്നോളം, പത്ത് പതിനൊന്ന് അല്ലാഹു റഹ്മാൻ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുത്തക്കബ്ബിർ അൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ പതിനാല്, പിന്നെ അൽ ഖല്ലാഖ് പതിനഞ്ച്, പിന്നെ ഇതിന്റെ മുമ്പ് പറഞ്ഞ വേറെ ഒരു വിശേഷണം കൂടിയുണ്ട് അൽ കബീർ. ഇങ്ങനെ പത്ത് പതിനാറോളം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിലൊക്കെ നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിച്ചിരുന്നു. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും ശുദ്ധ ഖുർആനിലൂടെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹദീസുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ നിലക്ക് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടൊക്കെ നമ്മൾ ആശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അല്ലാഹുവിൻ്റെ പൊരുത്തമാണ്, അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ തൃപ്തിയാണ്, അവൻ്റെ കോപത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട രൂപത്തിലുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ മുന്തിയ ഇബാദത്താണ് ഈ ദിക്റുകൾ. അതേ അവസരത്തിൽ ഈ അസ്മാഉൽ ഹുസ്നയുടെ പേരിൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല കൃതികളിലും